വോട്ട് നേടാനും എതിരാളിക്ക് അത് നഷ്ടപ്പെടുത്താനും ജാതിയും മതവും കവിഞ്ഞൊരു ആയുധമില്ലെന്ന് രാഷ്ട്രീയ പാർട്ടികൾ വിശ്വസിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതിൽ വിശ്വാസമുള്ളതുകൊണ്ടാണല്ലോ നേതാക്കളുടെ അച്ഛനപ്പപ്പന്മാർ വരെ ചർച്ചയിൽ ഇപ്പോൾ വരുന്നത്. CPM തുടങ്ങിവെച്ച ഈ വിവാദത്തിൽ CPMന്റെ തന്നെ ഉന്നത നേതാവ് ഇരയാവുകയും ചെയ്തു. ഇതൊക്കെയാണോ ചർച്ച ചെയ്യേണ്ടത് എന്ന ചോദ്യം ആ നേതാവിനോട് തന്നെ ഉന്നയിക്കുകയാണ് ഇന്ന് CPM PB അംഗം ശ്രീ S. രാമചന്ദ്രൻ പിള്ള നേരെചൊവ്വെ. നമസ്കാരം. താങ്കളുടെ ചെറുപ്പകാലത്തെ RSS ബന്ധത്തെക്കുറിച്ച് ഈ 83-ാം വയസ്സിൽ ഒരു ചർച്ച ഉണ്ടായതിൽ ദുഃഖിതനാണോ? അല്ലല്ല, എനിക്ക് 15-16 വയസ്സായപ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായി മാറി, ഞാനൊരു ഭൗതികവാദിയായി മാറി, അതുപോലെ മനുഷ്യ രാകെ ഒരു കുടുംബാംഗങ്ങളായി മാറി എന്നതിലേക്ക് എത്താനായി എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അഭിമാനകരമായ ഒരു കാര്യമാണ്. ആ അഭിമാനകരമായ കാര്യമാണ് ഞാൻ വിളിച്ചു പറയുന്നത്. ഓക്കെ. ഇപ്പോൾ കുട്ടികൾ അച്ഛനമ്മമാരുടെ ചുറ്റുപാടിലാണ് വളരുന്നത്. സ്വന്തമായൊരു നിലപാടെടുക്കാൻ കഴിയുന്ന സന്ദർഭത്തിൽ ഒരു ശരി നിലപാടെടുക്കാൻ എനിക്ക് കഴിഞ്ഞു. അതിലെനിക്ക് അഭിമാനമുണ്ട്. ആ പഴയ ബന്ധം നിഷേധിക്കാതെ പാർട്ടിക്ക് പ്രശ്നമായേക്കാവുന്ന ഒരു കാര്യം സത്യസന്ധമായി സമ്മതിക്കാൻ പ്രേരിപ്പിച്ചത് എന്താണ്? ഇത് എനിക്ക് അഭിമാനകരമല്ലേ? കാരണം RSSന്റെ നിലപാടിനെ ഉപേക്ഷിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് 16 വയസ്സിൽ തന്നെ എനിക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞു. 18-ാമത്തെ വയസ്സിൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അഭിമാനകരമായ ഒരു വളർച്ചയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഇത് ആ നിലയിൽ സ്വന്തമായി ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന സന്ദർഭത്തിൽ അത്തരം നിലപാടെടുക്കാൻ കഴിഞ്ഞു. ആ മാറ്റം അഭിമാനകരമായി എന്ന് പറയുമ്പോൾ അന്നത്തെ ആ ബന്ധം അപമാനകരമായിരുന്നു എന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ? അങ്ങേയറ്റം അത് അശാസ്ത്രീയമായിരുന്നു. ഇത് ആത്മീയവാദപരമായിട്ടുള്ള ആശയങ്ങളാണുള്ളത്. അതുപോലെ മതത്തിൻ്റെയും ജാതിയുടെയും ദേശത്തിൻ്റെയൊക്കെ പേരിൽ തമ്മിൽ ഏറ്റുമുട്ടിപ്പിക്കുന്ന ആദർശങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളമുള്ളത്. അത് ശരിയല്ല, അശാസ്ത്രീയമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വഴിമരുന്നിട്ടത് പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ്. കോടിയേരി രമേശ് ചെന്നിത്തലയുടെ RSS ബന്ധം സ്ഥാപിക്കാൻ ഇറങ്ങി തിരിച്ചത് അസമയത്തെ ഒരു അപക്വ നടപടിയായി തോന്നുന്നില്ലേ? കോടിയേരി ബാലകൃഷ്ണനൊന്നുമല്ല, അത് സംബന്ധിച്ച് കുറേ നാളായിട്ട് വിവിധ പത്രങ്ങളിൽ ചർച്ചകൾ നടന്നു വരികയായിരുന്നു. ജന്മഭൂമിയിൽ ചർച്ച നടന്നു, വീക്ഷണത്തിൽ ചർച്ച നടന്നു, മറ്റു പല തലങ്ങളിലും ചർച്ച നടന്നു. അത് എടുത്തു പറയുക മാത്രമാണ് ബാലകൃഷ്ണൻ ചെയ്തിട്ടുള്ളത്. അദ്ദേഹമല്ല ഇത് തുടങ്ങി വെച്ചത്. ഓക്കെ. പക്ഷേ അത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി എടുത്തു പറയേണ്ട കാര്യമാണോ ഇത്? ഇങ്ങനെ ആരുടെയെങ്കിലും അച്ഛന് അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നു, അതൊന്നും അല്ലല്ലോ രാഷ്ട്രീയം. അദ്ദേഹം പ്രധാനമായി കേന്ദ്രീകരിച്ചത് ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവ് സ്വീകരിച്ചു പോരുന്ന നയസമീപനങ്ങളെ സംബന്ധിച്ചാണ്. BJPയുമായി ഒത്തുചേർന്ന് നടക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങളെ സംബന്ധിച്ചാണ് അദ്ദേഹം മുഖ്യമായി ആ ലേഖനത്തിൽ എടുത്തു പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കുള്ള താങ്കളുടെ മാറ്റം ഒരു നല്ല മാറ്റമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രമേശ് ചെന്നിത്തലയുടെ അച്ഛൻ RSS അനുഭാവി ആയിരുന്നെങ്കിൽ തന്നെ മകൻ സെക്യുലർ പാർട്ടിയായ കോൺഗ്രസ്സിലായത് നല്ലൊരു കാര്യമായിട്ടല്ലേ കാണേണ്ടത്? അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ താങ്കളായതും രമേശ് കോൺഗ്രസ്സിലായതും നല്ല കാര്യങ്ങളാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇതൊക്കെ മാന്തിയെടുത്ത് ചർച്ചയാക്കുന്നത്? ഇപ്പോൾ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടിനെ സംബന്ധിച്ചുള്ള വിമർശനമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസും BJPയും സമാന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾക്കെതിരായി നീങ്ങുന്നു. പരസ്പരം സഹായിച്ചൊരുമിച്ച് നീങ്ങാൻ തയ്യാറാവുന്നു. അക്കാര്യത്തിൽ രമേശ് ചെന്നിത്തല പരസ്പരം സഹായിച്ച് സഹകരിച്ച് നീങ്ങുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ആ നിലപാടിനെയാണ് വിമർശിച്ചിട്ടുള്ളത്. ആ നിലപാടിനെ വിമർശിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷേ അച്ഛൻ RSS അനുഭാവി ആയിരുന്നെങ്കിൽ രമേശ് ചെന്നിത്തല കോൺഗ്രസ്സിലാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു നല്ല മാറ്റമായി തന്നെ കാണണം, അല്ലാതെ പഴയത് എന്തിനാണ് ഓർമ്മിപ്പിക്കുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. അതിനെയല്ല ഞങ്ങൾ വിമർശിച്ചത്. ഇന്നിപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കത്തെയാണ് ഞങ്ങൾ വിമർശിച്ചത്. സഖാവ് ബാലകൃഷ്ണൻ്റെ ലേഖനത്തിലും അതിനെയാണ് ഊന്നുന്നത്. അദ്ദേഹം ആനുഷംഗികമായി ഒന്ന് പരാമർശിച്ചു പോയി എന്നത് മാത്രമേ ഉള്ളൂ. അത് അപ്രധാനമാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറുടെ അച്ഛനോ അമ്മാവനോ RSS ആയിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ ഇത്ര പ്രശ്നം? കാരണം അയാളെ പോലീസിലെടുത്തതാണല്ലോ. എല്ലാ അന്വേഷണത്തിന് ശേഷമല്ലേ ഒരാളെ പോലീസിലെടുക്കുന്നത്? ആ വിമർശനം ഉന്നയിച്ചു, അതിന് അദ്ദേഹം മറുപടി പറയട്ടെ. എന്തായാലും പാർട്ടിയുടെ എതിരാളികൾ പറഞ്ഞപ്പോഴാണ് SRPയുടെ പഴയ RSS ബന്ധം കേരളം മുഴുവൻ അറിഞ്ഞത്. പാർട്ടിയിൽ ഇത് രഹസ്യമല്ല എന്ന് എനിക്കറിയാം. എങ്കിലും പൊതുവേദിയിൽ താങ്കൾ തന്നെ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ കൂടുതൽ സ്വീകാര്യത കിട്ടുമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അവരിങ്ങനെ ഉന്നയിച്ചപ്പോഴാണ് എന്നോട് പത്രക്കാർ ചോദിച്ചു. നേരാണ്, 15-16 വയസ്സായപ്പോൾ തന്നെ ഞാൻ ഭൗതികവാദ നിലപാടിലേക്കും സാർവദേശീയ നിലപാടിലേക്കും എത്തിച്ചേർന്നു. ആ നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലേഖനങ്ങൾ വായിക്കാൻ ശ്രമിച്ചു. ആ നിലയിൽ ഒരു 4 പുസ്തകങ്ങളാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്.
മീനു മസാനി എഴുതിയ അവർ ഗ്രോയിങ് ഹ്യൂമൻ ഫാമിലി എന്ന വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകം, അതുപോലെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ, മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സോവിയറ്റ് യൂണിയൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എന്ന പുസ്തകമാണ്, മറ്റൊന്നിനെ സ്വാധീനിച്ചത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയാണ്. ഇവയെല്ലാം വായിക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റുകാരനായി മാറാനും സ്വതന്ത്രമായി ചിന്തിക്കാൻ ത്രാണിയുള്ള കാലത്ത് എനിക്ക് കഴിഞ്ഞു എന്നതാണ് എൻ്റെ അഭിമാനകരമായ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വളർച്ച. ഒരു സാധാരണ RSS പ്രവർത്തകന് അപ്പുറം ഈ കായംകുളം കൃഷ്ണപുരം പഞ്ചായത്തിലെ പുള്ളിക്കണക്ക് ശാഖയിൽ ശിക്ഷകായിരുന്നു താങ്കൾ, നടത്തിപ്പിന് ചുമതലയുണ്ടായിരുന്നു. അത് ഇതിപ്പോൾ ചിലപ്പോൾ അവിടുത്തെ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ടുണ്ട്, ചില ദിവസങ്ങളിൽ അതിൻ്റെ ചുമതലക്കാരായിട്ടുള്ള ആളുകൾ വരാതിരിക്കുന്ന അവസരത്തിൽ അതിൻ്റെ അധ്യക്ഷനായിട്ടുണ്ട്. അതല്ല ഈ കുട്ടിക്കാലത്ത് നടന്ന സംഭവമാണ്. കുട്ടിക്കാലത്ത് എന്ന് പറയുന്ന എൻ്റെ കുടുംബം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ജനിച്ചത് തന്നെ 1938 കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ രൂപീകരിക്കുന്നത് 1937 എൻ്റെ കുടുംബം ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമല്ല, ഒരു യാഥാസ്ഥിക മതവിശ്വാസികളുടെ കുടുംബമാണ്. നാട്ടിൽ RSSൻ്റെ ഒരു ശാഖ വന്നപ്പോൾ അച്ഛനമ്മമാർ പറഞ്ഞു ആ താനും കൂടി പോകുമെന്ന് പറഞ്ഞു, പോകാൻ തുടങ്ങി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവരുടെ ആശയങ്ങളുമായി പൊരുത്തപ്പെടാതെ വന്നു. മതത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ളതാണ്, ആത്മീയവാദത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ളതാണ്. ആ കാലത്ത് തന്നെ എനിക്ക് ഇപ്പോൾ ഈശ്വരൻ എന്ന സങ്കല്പം തന്നെ മനുഷ്യൻ്റെ സൃഷ്ടിയാണ്, അതിന് ശാസ്ത്രത്തിൻ്റെയും യുക്തിയുടെയും മുന്നിൽ യാതൊരു സാധുതയുമില്ല എന്നെനിക്ക് ബോധ്യം വന്നു. അതുപോലെ മതം, ജാതി, ദേശം, ഇതെല്ലാം മനുഷ്യൻ്റെ സൃഷ്ടിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ ഏറ്റുമുട്ടുകയല്ല വേണ്ടത്, എല്ലാ മനുഷ്യരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്, ഒരുമിച്ച് ജീവിക്കുകയാണ് വേണ്ടത്. ഇവയെല്ലാം സൈദ്ധാന്തികമായി അവരുമായി വിയോജിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ആ നിലയിലാണ് ഞാൻ 16 കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായി മാറിയത്. ഓക്കെ, അത് മനസ്സിലാക്കുന്നു. പക്ഷേ ഒരിക്കൽ RSSൻ്റെ മസ്തിഷ്ക പ്രക്ഷാളനത്തിന് വിധേയമായാൽ പിന്നെ പൂർണ്ണ മോചനം അസാധ്യമെന്നാണ് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇതേ പരിപാടിയിൽ പറഞ്ഞത്. താങ്കളുടെ അനുഭവം എന്താണ്? ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 10-15 തന്നെ അവരുടെ അഭിപ്രായങ്ങൾ ശരിയല്ലെന്ന് കണ്ട് ശരി അഭിപ്രായങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകളെപ്പറ്റി, അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല നിലപാടുകളെയും ഇപ്പോഴത്തെ നിലപാടുകളെയും പറ്റി പറയാൻ അദ്ദേഹമാണ് ത്രാണിയുള്ളയാൾ. താങ്കൾ പൊതുവേ മറ്റുള്ളവരെക്കുറിച്ച് പറയാൻ വിമുഖതയുള്ള ആളാണോ, രാഷ്ട്രീയ എതിരാളികളാണെങ്കിൽ പോലും? ഇന്നിപ്പം നമ്മുടെ രാഷ്ട്രീയത്തിൽ വ്യക്തിപരമായ ആക്ഷേപം ഉന്നയിക്കാറുണ്ട്, കുടുംബാംഗങ്ങളെപ്പറ്റി ആക്ഷേപം ഉന്നയിക്കാറുണ്ട്. അത് ഒരു ശരിയല്ലാത്ത രാഷ്ട്രീയ സംവാദമായിട്ടാണ് ഞാൻ കാണുന്നത്. രാഷ്ട്രീയ നയസമീപനങ്ങളെപ്പറ്റി നമുക്ക് സംവാദം നടത്തണം, അതിൻ്റെ ശരിതെറ്റുകളെപ്പറ്റി നമുക്ക് സംവാദം നടത്താം, രാജ്യത്തിൻ്റെ വികാസത്തെപ്പറ്റി നമുക്ക് സംവാദം നടക്കാം, കഴിഞ്ഞകാല ചരിത്രത്തിൽ നമ്മളോരോരുത്തരോടുത്ത നിലപാടുകളെപ്പറ്റി നമുക്ക് ചർച്ച നടത്താം. അത്തരം ചർച്ചയിലാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇന്നിപ്പോൾ പലപ്പോഴും നമ്മുടെ ചർച്ചകൾ തരം താണു പോകുന്നുണ്ടേ, വ്യക്തിപരമായ ആക്ഷേപങ്ങൾ, കുടുംബാംഗങ്ങളെപ്പറ്റിയുള്ള ആക്ഷേപങ്ങൾ, പ്രശ്നങ്ങളുമായി യാതൊരു ബന്ധമില്ലാത്ത വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് നടത്തുന്ന ചർച്ചകൾ, ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. ഇവയ്ക്കെല്ലാം ഒരു മാറ്റമുണ്ടാവാനാവണം രാഷ്ട്രീയ കക്ഷികളും സാമൂഹ്യ പ്രവർത്തകന്മാരും ഒരുമിച്ചിരുന്ന് നമുക്കൊരു പൊതുവായ പെരുമാറ്റച്ചട്ടം ഉയർത്തിക്കൊണ്ടുവരുന്നത് വളരെ ആവശ്യമാണ്. താങ്കൾ തന്നെ പറഞ്ഞു ഈശ്വര വിശ്വാസം ഇല്ല എന്ന്. ഇപ്പോൾ ആത്മാക്കൾ, അതുപോലെ മരണാനന്തര ജീവിതം തുടങ്ങിയവയിലും വിശ്വാസമില്ലാത്ത ഭൗതികവാദിയായ താങ്കൾ ഭാര്യയുടെ ചിതാഭസ്മവുമായി ഹരിദ്വാറിൽ പോയി ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, അതിനെ എങ്ങനെയാണ് ന്യായീകരിക്കുക? അത് വെറും കള്ളപ്രചാരവേലയാണ്, വെറും കള്ളപ്രചാരവേലയാണ്. ആ കള്ളപ്രചാരവേല അന്ന് തന്നെ എടുത്തു പറഞ്ഞതാണ്, ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബാംഗങ്ങൾക്കും വിശ്വാസമില്ലേ. അപ്പം ഭാര്യയുടെ മരണം വലിയൊരു പ്രതിസന്ധി ആയിരുന്നു താങ്കളുടെ ജീവിതത്തിൽ? തീർച്ചയായിട്ടും ഭാര്യയുടെ മരണം എന്ന് പറയുന്നത് ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുമാത്രമല്ല എനിക്ക് പറയാനുള്ളത്, ഈ ദിവസമാണ് 14 മുമ്പ് ഭാര്യ മരിച്ചത്. തീർച്ചയായും എനിക്ക് കടുത്ത ആഘാതമുണ്ടാക്കിയ ഒരു സംഭവമാണ് ഭാര്യയുടെ മരണം. ഈ ചരിത്രം തപ്പിയിറങ്ങിയാൽ കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ, R ശങ്കർ എന്നിങ്ങനെ പലർക്കും RSS ബന്ധം കണ്ടുപിടിക്കാം. അതുകൊണ്ട് അവരുടെ സംഭാവനകൾ കേരളത്തിന് നിരാകരിക്കാൻ കഴിയുമോ? ഒരിക്കലും നിരാകരിക്കാൻ കഴിയില്ല. ഓരോരുത്തരും എന്താണോ നമ്മുടെ കേരളത്തിൻ്റെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി സംഭാവന നൽകിയിട്ടുള്ളത്, ആ സംഭാവനകളെ നമുക്ക് വിലയിരുത്താം. ചില നിലപാടുകളെപ്പറ്റി നമുക്ക് വിമർശനമുണ്ടാവാം,
എല്ലാവരും ശരിയും തെറ്റും ചെയ്തുകൊണ്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ ശരിയെ കാണാനാവണം, തെറ്റിനെ നമുക്ക് വിമർശിക്കാൻ കഴിയണം. ആ നിലയിലാണ് ഞങ്ങൾ എല്ലാ ചരിത്ര പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളവും വിലയിരുത്തുന്നത്. തികച്ചും നിഷേധാത്മകമായ ഒരു സമീപനമല്ല ആരുടെയും സംഭാവനകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇടക്കാലത്ത് ഈ പലരുടെയും പേരിനൊപ്പമുള്ള ജാതിവാൽ മുറിക്കണമെന്ന് പറഞ്ഞ ഇടതുവശത്തുള്ളവർ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു ക്യാമ്പയിൻ നടത്തിയിരുന്നു. പലരും പേര് മാറ്റിയ സാഹചര്യം പോലും ഉണ്ടായി. ഇതിനെ എതിരാളികൾ, പ്രത്യേകിച്ച് ബി ജെ പി, പ്രതിരോധിച്ചത് എസ് രാമചന്ദ്രൻപിള്ളയുടെ പേരുപയോഗിച്ചായിരുന്നു. സി പി എം ബി ബി അംഗത്തിൻ്റെ ജാതിവാൽ ആദ്യം ഒഴിവാക്കട്ടെ, ഈ പേരിലെ പിള്ള ഒഴിവാക്കണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഏ, ഇതിപ്പോൾ മനസ്സിൽ നിന്ന് ഇത് മാറുക എന്നുള്ളതാണ് പ്രധാനം. പേര് പഴയ കാലത്ത് പേരിട്ടുപോയി, ആ പേരിനി മാറ്റി വേറൊരു പേരാക്കേണ്ട കാര്യമില്ല. മനസ്സിനകത്ത് ഇത്തരം ചിന്താഗതി ഉണ്ടാകരുത് എന്നത് മാത്രമാണ് പ്രധാനം. എത്രയോ ആളുകൾക്ക് എത്രയോ പേരുകളുണ്ട്, അത് അതിനൊരു പ്രാധാന്യം ഞാൻ കാണുന്നില്ല. അടുത്ത കാലത്തുണ്ടായ സ്വർണ്ണക്കടത്ത് വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ജാഗ്രത കുറവുണ്ടായി എന്നാണ് പൊതുവെ പരാമർശിക്കപ്പെടുന്നത്. ജാഗ്രത കുറവ് കണ്ടെത്തിയത് മുഖ്യമന്ത്രി ഏറ്റവും വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ച പ്രിൻസിപ്പൽ സെക്രട്ടറിക്കാണ്. ആ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ അത്രയ്ക്ക് വിശ്വസിച്ച മുഖ്യമന്ത്രിക്ക് തന്നെയല്ലേ ശരിക്കും ജാഗ്രത കുറവുണ്ടായത്? സ്വർണ്ണക്കള്ളക്കടത്ത് നമ്മുടെ വിമാനത്താവളങ്ങൾ വഴിയാണ്. വിമാനത്താവളങ്ങളിൽ അത് പരിശോധിക്കാനാവശ്യമായ കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റുണ്ട്, ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റുണ്ട്, അതുപോലെ അവിടെയുള്ള സെക്യൂരിറ്റിയുണ്ട്. ഇതെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് തുടർച്ചയായി ഇത് സംബന്ധിച്ചുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കള്ളക്കടത്തിൽ ചുമതലക്കാരിയായ ഒരു സ്ത്രീ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു കരാർ ജീവനക്കാരിയാണെന്ന് മനസ്സിലായി. ആ മനസ്സിലായ ആദ്യത്തെ സന്ദർഭത്തിൽ തന്നെ അവരെ ഒഴിവാക്കാൻ ഗവൺമെൻറ് നടപടികളെടുത്തു. അതുമാത്രമല്ല, അവിടെ അവരെ നിയമനം അവർ നേടിയത് ശരിയല്ലാത്ത സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരായിട്ടുള്ള പോലീസ് നടപടികൾ സ്വീകരിച്ചു. ഈ കാര്യത്തിൽ, ഇവരെ നിയമിക്കുന്ന കാര്യത്തിലും മറ്റു കാര്യങ്ങളിലും ബന്ധമുണ്ടെന്ന് കണ്ട ഉത്തരവാദിത്തമുള്ള ഒരു സീനിയർ ഐ എ എസ് ഉദ്യോഗസ്ഥനെ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തി. അദ്ദേഹം കൂടുതൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കിയതോടെ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള അറിവ് കിട്ടിയ സന്ദർഭത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറായി. അതുമാത്രമല്ല, ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ അപകടത്തിലാക്കുന്നതാണ് ഇത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ആരൊക്കെ ഉത്തരവാദിയാണ്, ഈ ധനം എവിടെ പോകുന്നുണ്ട്, ഇത് തടയാൻ എന്തു വേണം എന്നതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് ആവശ്യമായ വസ്തുതകൾ കണ്ടെത്തണമെന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. ആ നിലയിൽ ഇക്കാര്യത്തിൽ ചെയ്യാവുന്ന എല്ലാ നടപടികളും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പറഞ്ഞൊരു കാര്യം, ഇതൊരു പാർട്ടി ഭരണമായിരിക്കില്ല എന്നാണ്. ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പാർട്ടിക്കാർ കയറി നിരങ്ങുന്നു എന്നുള്ളൊരു ആക്ഷേപമില്ല. പക്ഷേ അവിടെ ചില ഉദ്യോഗസ്ഥന്മാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമായിരുന്നു. അവർ ആരോടൊക്കെ ബന്ധപ്പെടുന്നു എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിനല്ലേ ജാഗ്രത കുറവ് വന്നത്? ഓഫീസ് സമയത്തിന് ശേഷം ആരാരെയൊക്കെ ബന്ധപ്പെടുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് അറിയാനാവില്ലേ? അത് സംബന്ധിച്ച് എന്തെങ്കിലും കുറ്റകരമായിട്ടുള്ളത് അറിവ് വന്ന ആദ്യത്തെ സന്ദർഭത്തിൽ തന്നെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായി. അല്ല, മുഖ്യമന്ത്രി സ്ഥാനത്തും ആഭ്യന്തരമന്ത്രി സ്ഥാനത്തും ഇരിക്കുന്ന ആൾക്ക് അതേക്കുറിച്ചുള്ള അറിവ് കിട്ടാനുള്ള സംവിധാനം കൂടി ഉണ്ടാവണമല്ലോ. അറിവ് കിട്ടിയ സന്ദർഭത്തിൽ, ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വെളിവായ സന്ദർഭത്തിൽ നടപടിയെടുത്തു, അപ്പോഴല്ലേ നടപടിയെടുക്കാനാവുള്ളൂ. ഇതുവരെ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ല, ഊഹാപോഹങ്ങൾ മാത്രമാണ്. താങ്കൾ പറയുന്നത് പോലെ വളരെ ലളിതമായി ബന്ധമുള്ളവരോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധമുള്ളവരോ ആരും ഉണ്ടായിട്ടില്ല. താങ്കൾ പറയുന്നത് പോലെ ഇത് വളരെ ലളിതമാണെങ്കിൽ മുഖ്യമന്ത്രി ഏറ്റവും വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ച പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖ്യമന്ത്രി അറിയാതെയാണെങ്കിലും പലതിനും കൂട്ടുനിന്നതിൻ്റെ പേരിലുള്ള ചോദ്യങ്ങളെ നേരിടേണ്ടി വരികയാണ്. അപ്പോൾ മുഖ്യമന്ത്രി വികാരത്തിന് അടിപ്പെടുന്നത് പോലെ തോന്നുന്നുണ്ട്, അതിൻ്റെ ആവശ്യമുണ്ടോ? ഏ, ഒന്നുമില്ല. അദ്ദേഹം അങ്ങനെ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രകടമാവുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അതിനപ്പുറമൊന്നുമില്ല. അദ്ദേഹം ഒരു വിഷയത്തെ സംബന്ധിച്ച് എതിർപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രകടമാവുന്നു എന്നുള്ളത് മാത്രമാണ്, അത് അദ്ദേഹത്തിൻ്റെ തനിമയാണ്. അതിൽ വേറെ ഒരു കോപ പ്രകടനമോ ഒരു ക്ഷോഭ പ്രകടനമോ അല്ല. ഇതിപ്പോൾ അദ്ദേഹത്തെ വേട്ടയാടുന്ന ഒരു സ്ഥിതി നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് കാണണ്ടേ? നമ്മളെല്ലാം മനുഷ്യരാണ്, നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്.
കള്ളപ്രചാര വേല നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അപവാദം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, വീട്ടുകാരെ പറ്റി അപവാദം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു തരത്തിലും ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് സ്വാഭാവികമായി മനുഷ്യനെന്നുള്ള നിലയിൽ ചിലപ്പോൾ മനസ്സിലുള്ള വികാരങ്ങൾ ചിലപ്പോൾ മുഖത്ത് പ്രകടമായിന്ന് വരും. അതിനെ നമ്മൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. മാധ്യമങ്ങളുടെ പരിലാളനയേറ്റ് വളർന്നയാളല്ല പിണറായി വിജയൻ എന്ന് അദ്ദേഹം തന്നെ അഭിമാനപൂർവ്വം പറയാറുണ്ട്, പാർട്ടിക്കാരും പറയാറുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് ഏത് ചോദ്യത്തെയും ധൈര്യപൂർവ്വം നേരിട്ടുകൂടെ? എന്തിനാണ് അദ്ദേഹം ചില ചോദ്യങ്ങളോട് അസഹിഷ്ണുത കാണിക്കുന്നത്? ഇല്ല, അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, എല്ലാത്തരം ചോദ്യങ്ങളോടും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എല്ലാ വിശദാംശങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം വരുന്ന ആക്ഷേപം അദ്ദേഹം കൂടുതൽ വിശദീകരണം നൽകുന്നു എന്നതാണ്. മാധ്യമങ്ങൾക്ക് നേരെയുള്ള സൈബർ ആക്രമണങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ, LDFൻ്റെയും UDFൻ്റെയും പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിടത്താണ് ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷേ ഈ ആക്രമണം സ്റ്റേറ്റ് സ്പോൺസേഡ് ആകുമ്പോൾ അത് അപകടകരമല്ലേ? ഇന്നിപ്പം നമ്മുടെ രാജ്യത്ത് ഇത്തരം രീതിയിലുള്ള നീക്കങ്ങൾ ഒട്ടേറെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇത്തരം ആക്ഷേപങ്ങൾ, ഇത്തരം അപവാദങ്ങൾ, ജനാധിപത്യപരമല്ലാത്ത ഇത്തരം നീക്കങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. ഇതെല്ലാം തടയപ്പെടണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും ഇത്തരം ആക്രമണങ്ങളിൽ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തകരോട് ഇത്തരം ആക്രമണങ്ങളിൽ നിന്ന് മാറി നിൽക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ആവശ്യമായ സംഘടനാപരമായ നടപടികളും സ്വീകരിക്കും. ഞങ്ങൾ അവരോട് പറയുന്നത് രാഷ്ട്രീയ സംവാദം നടത്താം, ആരോഗ്യകരമായ രാഷ്ട്രീയ സംവാദം, അതാണ് ജനാധിപത്യത്തിൻ്റെ ജീവൻ, അതിന് തയ്യാറാവണം. തരംതാണ തരത്തിലുള്ള ഒരു പ്രചാരവേലകൾക്കും കടന്നാക്രമണങ്ങൾക്കും പോകരുത് എന്നാണ് ഞങ്ങൾ ഉപദേശിക്കുന്നത്. CPMന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആൾ മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹം CPMൻ്റെ മാത്രം മുഖ്യമന്ത്രിയല്ല, എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി എന്ന നിലയിൽ പല തലങ്ങളിൽ മാധ്യമങ്ങളുമായിട്ട് ഇടപെടേണ്ടി വരും, അത് അദ്ദേഹം ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനൊക്കെയുള്ളൊരു കണ്ണിയാണ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി. അങ്ങനെയുള്ളവർ തന്നെ മാധ്യമങ്ങൾക്കും അതുവഴി മുഖ്യമന്ത്രിക്കും പ്രകോപനം ഉണ്ടാക്കാൻ പാടുണ്ടോ? ആരും പ്രകോപനം ഉണ്ടാക്കി, അതെൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല, ഞാനത് പരിശോധിക്കും. ചില ചാനൽ അവതാരകരുടെ ഇടപെടലിൻ്റെ പേരിൽ ചർച്ച തന്നെ ബഹിഷ്കരിക്കാനുള്ള തീരുമാനമെടുത്തു പാർട്ടി, അത് എത്രത്തോളം ജനാധിപത്യപരമാണ്? ചർച്ചയിൽ നിന്ന് മാറി നിന്നത് മറുപടി പറയാനുള്ള അവസരം ലഭിക്കാതെ വന്നു എന്നുള്ളത് കൊണ്ടാണ്. പിന്നെത്തിനാ ചർച്ചയിൽ പോയിട്ട് കാര്യം? അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്, അല്ലാതെ മറ്റേതെങ്കിലും കാരണങ്ങളാലല്ല. ഞങ്ങളോട് ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ സമയമുണ്ടാവണം. ആ സമയം നൽകാതെ വന്നതിനെയാണ് വിമർശിച്ചിട്ടുള്ളത്. പക്ഷേ വ്യക്തിപരമായിട്ട് ഈ ബഹിഷ്കരണം പോലുള്ള നടപടികളെ വ്യക്തിപരമായിട്ട് അംഗീകരിക്കുന്ന ഒരാളാണോ SRP? അതല്ല, ഇത് ബഹിഷ്കരണമല്ല. ഞങ്ങൾക്ക് മറുപടി പറയാൻ അവസരം തരാത്ത ഒരിടത്ത് പോകണ്ടെന്ന് തീരുമാനിക്കൽ മാത്രമാണ്. നമുക്ക് പരസ്പരം ചർച്ച ചെയ്യാം, ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. തെരഞ്ഞെടുപ്പിൽ CPMും BJPയും തമ്മിൽ ഒരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞു എന്നാണ് KPCC പ്രസിഡന്റ് ഇതേ പരിപാടിയിൽ പറഞ്ഞത്. രാജ്യ തലസ്ഥാനത്ത് ഇതിൻ്റെ ചരടുവലികൾ നടക്കുന്നു, അതിൽ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഡൽഹിയിൽ താമസിക്കുന്ന SRP ഇതേക്കുറിച്ച് എന്താ മനസ്സിലാക്കിയത്? അല്ല, അദ്ദേഹം ഇതുപോലെ പലതും ഇങ്ങനെ സംസാരിക്കാറുണ്ട്, ഭാവനാലോകത്ത് പറന്ന് നടക്കുകയാണ് അദ്ദേഹം. അതിനൊന്നും യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ പോലെയുള്ള ഒരു സ്ഥാനത്തിരിക്കുന്നയാൾ, എൻ്റെ സുഹൃത്താണ് അദ്ദേഹം, ഇങ്ങനെയൊക്കെ പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഞങ്ങൾക്കെതിരായി ഇത്തരം മോശമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ തയ്യാറാകാതിരിക്കണം, രാഷ്ട്രീയമായി ഞങ്ങളെ വിമർശിക്കണം. മന്ത്രി ജലീലിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഒരു ഖുറാൻ കടത്ത് വിവാദമുണ്ടല്ലോ, അത് തെരഞ്ഞെടുപ്പിൽ BJP ഉപയോഗിക്കും എന്ന് തോന്നുന്നുണ്ടോ? അതിൻ്റെ സൂചനകൾ കാണുന്നില്ലേ? ഈ റംസാൻ കാലത്ത് മുമ്പും ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ആ നിലയിൽ കുറെ ഖുറാൻ കിട്ടി, ആ കുറച്ച് ആളുകൾക്ക് ഭക്ഷണം തന്നു, അത് അദ്ദേഹം അത് കൊണ്ടുപോയി വിതരണം ചെയ്യാൻ തയ്യാറായി. അതിനപ്പുറമൊന്നും ഇക്കാര്യത്തിൽ അദ്ദേഹം തെറ്റായി ഒന്നും ചെയ്തിട്ടില്ല. ഇത് സംബന്ധിച്ചുള്ള വലിയ പ്രചാരവേല നടക്കുന്നുണ്ട്. അതിനപ്പുറം ഇപ്പം ജനങ്ങളുടെ ഇടയിൽ അതിനെന്തെങ്കിലും സ്വാധീനശക്തി അദ്ദേഹം കുഴപ്പം കാണിച്ചു എന്നത് കരുതും എന്ന് ഞങ്ങൾ കണക്കാക്കുന്നില്ല. ഈ ഖുറാൻ കൊടുക്കുന്നത് നമ്മുടെ രാജ്യത്ത് അപകടമുണ്ടാക്കുന്ന ഒന്നായി തീർച്ചയായും അദ്ദേഹം കരുതുന്നില്ല. ആ നിലയിൽ അദ്ദേഹം കൊടുക്കാൻ തയ്യാറായി എന്നുള്ളത് മാത്രമാണ്. ക്രൈസ്തവ സഭയിലെ പല മെത്രാന്മാരുമായി നല്ല ബന്ധമുണ്ടല്ലോ താങ്കൾക്ക്. മെത്രാന്മാർക്ക് ബന്ധമുള്ള ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ്. അതിലെ ജോസ് കെ മാണി വിഭാഗത്തെ LDFലേക്ക് കൂട്ടുന്നതിൽ പൊതു സ്വീകാര്യത ഉണ്ടാവുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, അവരുടെ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കട്ടെ. ആ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുമ്പോൾ മാത്രമാണ് അത് സംബന്ധിച്ച് ചർച്ച നടത്തേണ്ടത്. അവരൊരു രാഷ്ട്രീയ തീരുമാനത്തിൽ എത്തുന്നത്
ഇവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ കൂടി അടിസ്ഥാനപ്പെടുത്തിയാകുമല്ലോ, അതിൻ്റെ ഫീലേഴ്സും കൂടെ വെച്ചുകൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഈ പാർട്ടിയുടെ നിലപാട് എന്താണെന്നുള്ളത് വളരെ പ്രധാനമാണ് ഇക്കാര്യത്തിൽ. ഞങ്ങളൊരു ചർച്ച ചെയ്യണമെങ്കിൽ അവർ രാഷ്ട്രീയമായി ഒരു നിഗമനത്തിലെത്തിച്ചേർന്നു, ഒരു നിലപാടെടുക്കാൻ പോകുന്നു എന്നുള്ളത് ഞങ്ങൾക്കറിയാതെ സാധ്യമല്ല. അങ്ങനെ ഞങ്ങൾക്കറിയത്തക്ക തരത്തിൽ യാതൊരു വിവരവും ഇതുവരെ ഉണ്ടായിട്ടില്ല. എസ് ആർ പി യോഗ പഠിച്ചിട്ടുണ്ട്, നീന്താൻ അറിയാം, വെള്ളത്തിൽ കുറേ നേരം പൊങ്ങിക്കിടക്കും. ഇപ്പോൾ ഉരുത്തിരിയുന്ന ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ എൽ ഡി എഫും സർക്കാരും ഏറെ സമയം പൊന്തിക്കിടക്കും എന്ന ആത്മവിശ്വാസം താങ്കൾക്കുണ്ടോ? ഒരു സംശയവുമില്ല, ഇടതുപക്ഷ ജനാധിപത്യത്തിനുവേണ്ടി ജനപിന്തുണ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനെ തടയിടാനാണ് ബി ജെ പിയും കോൺഗ്രസും ഒരുമിച്ച് ചേർന്ന് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അവിശുദ്ധ സഖ്യത്തിനെതിരായി ഈ രാജ്യത്തിലെ ജനാധിപത്യ മതനിരപേക്ഷ ജനങ്ങൾ കൂടുതൽ കൂടുതൽ പിന്തുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും നൽകും. എസ് ആർ പിക്ക് സൈക്കോളജി പണ്ടേ ഇഷ്ടമാണെന്നറിയാം. ആളുകളുടെ മനഃശാസ്ത്രത്തിൽ താങ്കൾ കണ്ട ഏറ്റവും രസകരമായ കാര്യം എന്താണ്? ആളുകളുടെ മനഃശാസ്ത്രം തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പഠിക്കേണ്ടതാണ്, ഒരു സാമൂഹ്യ പ്രവർത്തകൻ പഠിക്കേണ്ടതാണ്. ഇടപെടുന്ന ആളുകൾ അവരെങ്ങനെയാണ് പെരുമാറുന്നത്, അവരെങ്ങനെയാണ് പ്രതികരിക്കുന്നത്, ഇവയെല്ലാം പഠിക്കേണ്ടത് ഒരു സാമൂഹ്യ പ്രവർത്തകൻ്റെ ഒരു പ്രധാനപ്പെട്ട ചുമതലയാണ്, അതുപോലെ ഒരു അധ്യാപകൻ്റെ പ്രധാനപ്പെട്ട ചുമതലയാണ്. ഞാൻ ഈ പാർട്ടിക്കകത്ത് ഒട്ടേറെ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട്. ആ ക്ലാസ്സുകൾ ഈ ശ്രോതാക്കളുടെ വികാരങ്ങളെ സംബന്ധിച്ചിടത്തോളവും വിചാരങ്ങളെ സംബന്ധിച്ചിടത്തോളവും അവരുടെ അങ്ങേ പ്രകടനങ്ങളിൽ നിന്ന് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കി ആവശ്യമായ തിരുത്തൽ, ആവശ്യമായ കൂടുതൽ വിശദീകരണം ഇതെല്ലാം നടത്തേണ്ടി വരും. ആ നിലയിൽ മനഃശാസ്ത്രം പഠിക്കേണ്ടതുണ്ട്, അതുപോലെ ബോഡി ലാംഗ്വേജ് പഠിക്കേണ്ടതുണ്ട്. ഇതെല്ലാം രാഷ്ട്രീയ പ്രവർത്തകർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും അധ്യാപക ജോലി നിർവഹിക്കുന്ന ആളുകൾക്കും വളരെ പ്രധാനമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഈ സർക്കാരിനെക്കുറിച്ച് നല്ലൊരു പ്രതിച്ഛായ ഉണ്ടായിരുന്ന സമയത്താണ് ഈ സ്വർണ്ണക്കടത്ത് വിവാദം വന്ന് വീണത്. അതിനുശേഷമുള്ള താങ്കൾ ഈ പറഞ്ഞ ശരീരഭാഷയും മനഃശാസ്ത്രവും ഒക്കെ എത്രത്തോളം മാറിയെന്ന് നിരീക്ഷിച്ചിട്ടുണ്ടോ? ഇന്നിപ്പോൾ കോവിഡും അതുപോലെ കോവിഡിനെ തടയാനെടുക്കുന്ന നടപടികളുടെയും ഫലമായി ഞങ്ങൾക്ക് പൊതുയോഗം നടത്താനാവുന്നില്ല, ജനൽബോർഡ് നടത്താനാവുന്നില്ല, പ്രകടനം നടത്താനാവുന്നില്ല. ആ നിലയിൽ ജനങ്ങളുടെ ഇടയിൽ പ്രചാരവേല നടത്തി ജനങ്ങളെ ആവേശഭരിതരാക്കി അണിനിരത്താനാവാത്ത ഒരു സാഹചര്യത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ പ്രതിപക്ഷം ഞങ്ങൾക്കെതിരായി ഈ രാജ്യത്തെ ഏതാണ്ട് മഹാഭൂരിപക്ഷം വരുന്ന മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഈ അപവാദ പ്രചരണങ്ങളും ആക്ഷേപങ്ങളും ഞങ്ങൾക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിനെ മറികടക്കാനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ. ജനങ്ങളിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കാനും ഈ തെറ്റിദ്ധാരണ മാറ്റാനുമുള്ള പരിശ്രമത്തിലാണ്. ഒരു പുകമറ സൃഷ്ടിക്കാനാണ് ബോധപൂർവം ഏതാണ്ട് ഒരു 80% നമ്മുടെ രാജ്യത്തിലെ മാധ്യമങ്ങൾ ഇന്നിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയിൽ നിന്ന് റിട്ടയർ ചെയ്യാൻ താങ്കൾ മുമ്പ് തന്നെ ആഗ്രഹിച്ചതാണ്, ഇപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശമുണ്ടോ? അതിനുശേഷം എന്താണ് മനസ്സിലുള്ളത്? ഞങ്ങളുടെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ 80 കഴിഞ്ഞാൽ ഞങ്ങൾ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് പുതുതായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുക്കില്ല. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് ആയപ്പോഴും എനിക്ക് 80 എനിക്കൊരു സ്പെഷ്യൽ എക്സംഷൻ നൽകുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞങ്ങൾ ചർച്ച നടത്തി യുവാക്കന്മാരെ കൂടുതൽ പാർട്ടിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്, അതുകൊണ്ട് 80 75 എന്നതാണ് ഇപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ സംസ്ഥാനങ്ങളിലും ആവശ്യമായ കുറവ് ഇത് സംബന്ധിച്ചുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഇവിടെ EMS അക്കാദമിയുണ്ട്, പഠിക്കാനും ഗവേഷണം നടത്താനും പഠിപ്പിക്കാനുമുള്ള എല്ലാ സൗകര്യവുമുണ്ട്. ആ നിലയിൽ ശിഷ്ടജീവിതം അക്കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും. അതിനർത്ഥം ഡൽഹിയിൽ നിന്നും താങ്കളുടെ പ്രവർത്തന മേഖല കേരളത്തിലേക്ക് മാറും എന്നല്ലേ? കേരളത്തിൽ വന്ന് EMS അക്കാദമിയുമായി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലിപ്പം ഡൽഹിയിൽ പാർട്ടി സെൻ്ററുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം നിർത്തി എന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? അല്ലല്ലേ, നിരന്തരം ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. കോവിഡ് ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോകാനാവുന്നില്ലെന്ന് മാത്രമാണ്. അതുമാത്രമല്ല, വിമാനത്തിൽ തന്നെ സഞ്ചരിക്കുന്നതിനെ സംബന്ധിച്ച് ചില പരിമിതികളുണ്ട്. ഇന്ന് അവസരം കിട്ടിയ ആദ്യത്തെ സന്ദർഭത്തിൽ തന്നെ ഡൽഹിയിലെത്തി പാർട്ടി കേന്ദ്രത്തിൻ്റെ ചുമതല ഇപ്പം തന്നെ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ചുമതല ഡൽഹിയിലിരുന്ന് ചുമതല നിർവഹിക്കാൻ പരിശ്രമിക്കുന്നതാണ്. മറ്റേതെല്ലാം വരുന്നത് അടുത്ത പാർട്ടി കോൺഗ്രസോടുകൂടിയാണ് ഇക്കാര്യങ്ങൾ സംബന്ധിച്ചുള്ള പുതിയ ക്രമീകരണങ്ങളിൽ പാർട്ടി എത്തിച്ചേരുന്നത്. ഇപ്പോൾ താങ്കളുടെ തുടർന്നുള്ള അധ്യയനവും അധ്യാപനവും പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് ഉപകരിക്കട്ടെ. വളരെ നന്ദി. സന്തോഷം.